ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ജോസഫ് ആത്മഹത്യ ചെയ്തത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനാലല്ലെന്ന് ധനമന്ത്രി നിയമസഭയെ അറിയിച്ചു. നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും ജോസഫിന് പെൻഷൻ ലഭിച്ചിരുന്നു. ഒരു വർഷത്തിനിടയിൽ ജോസഫ് 52,400 രൂപ പെൻഷനിനത്തിലും ഒപ്പം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായും കൈപ്പറ്റിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന് ധനമന്ത്രി നൽകിയ മറുപടി പ്രതിപക്ഷം ആയുധമാക്കി ആത്മഹത്യയ്ക്ക് കാരണം പെൻഷനല്ലെന്ന് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ധനമന്ത്രി പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു. സഭയുടെ നടുത്തളത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ എംഎൽഎമാർ സഭ ബഹിഷ്കരിച്ച് കവാടത്തിൽ കുത്തിയിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നതും ഇതുമൂലം കോഴിക്കോട്ട് അംഗപരിമിതൻ ആത്മഹത്യ ചെയ്ത സംഭവം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷത്തു നിന്ന് പി സി വിഷ്ണുനാഥാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകിയത് ഈ ആത്മഹത്യ പെൻഷൻ കിട്ടാത്തത് മൂലമല്ല, നവംബർ 9 പഞ്ചായത്ത് സെക്രട്ടറിക്ക് ആത്മഹത്യ ചെയ്യുമെന്ന് കാണിച്ച് ജോസഫ് കത്ത് നൽകുന്നത്. നവംബറിലും ഡിസംബറിലും ജോസഫിന് പെൻഷൻ ലഭിച്ചിരുന്നു. ജനുവരി 22 ആത്മഹത്യ നടന്നത്. മാത്രവുമല്ല, നേരത്തെ 2 ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുള്ള ആളാണ് ജോസഫ് എന്ന കാര്യം കൂടി ധനമന്ത്രി സഭയിൽ പറഞ്ഞു. ഈ ഞാൻ ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ചുള്ള അത് പിന്നെ ഈ അവിടെ റിപ്പോർട്ട് കിട്ടി, പോലീസ് ആവശ്യമായ കേസെടുത്തിട്ടുണ്ട്. സർ, പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് സമീപത്തു നിന്നും ലഭിച്ച ഗുളിക ഇടുന്ന കവറിന് പുറത്ത് എഴുതിയിരുന്ന കുറിപ്പിന്റെ ആധികാരികത സംബന്ധിച്ച് അന്വേഷണം പ്രത്യേകം നടന്നു വരുന്നുണ്ടെന്നാണ്. അതായത് സാർ, അന്വേഷണം നടന്നു വരുമ്പോ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് വരട്ടെ സാർ. അത് അതിനകത്ത് എഴുതിയേക്കുന്നത്. എന്നാൽ ധനമന്ത്രിയുടെ വാക്കുകൾ പ്രതിപക്ഷം ആയുധമാക്കി ആത്മഹത്യയെ പോലും അപഹസിക്കുന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ മാറുകയാണ്. ജോസഫിന്റെ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന മരുന്ന് പെട്ടിക്ക് മുകളിൽ പെൻഷൻ ലഭിക്കാത്തതുകൊണ്ടാണ് ആത്മഹത്യയെന്നും സർക്കാരാണ് ഉത്തരവാദിയെന്നും രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ആധികാരികത അന്വേഷിക്കുന്ന സർക്കാരിന്റെ നടപടി അവകാശമാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അതിന്റെ ആധികാരികതയെക്കുറിച്ച് ആത്മഹത്യ ചെയ്ത ആള് എഴുതി വെച്ച കുറിപ്പടിയുടെ ആധികാരികതയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എത്ര ദിവസമായി. അപ്പൊ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ട് ആ ആത്മഹത്യയെ തെറ്റായ തരത്തിൽ ഈ നിയമസഭയിൽ പറഞ്ഞത് ധനകാര്യമന്ത്രിയാണ്. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്. നിങ്ങൾ ഈ 5 പെൻഷൻ കൊടുക്കാത്തത് തെറ്റല്ല, അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് മാത്രം കിട്ടി ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളല്ലേ പാവങ്ങൾ? അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്ലക്കാർഡുകളുമായി സഭയുടെ നടുത്തളത്തിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ എത്തി. പിന്നീട് ഏറെ നേരം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഒടുവിൽ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് സഭാ കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരുന്നു. കേന്ദ്രത്തിന്റെ തെറ്റായ സാമ്പത്തിക നടപടികളാണ് സംസ്ഥാനത്തെ ഞെരുക്കുന്നതെന്നും പ്രതിപക്ഷത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ 8 ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കണമെന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം.